യോഹന്നാൻ ശ്ലീഹ എഴുതിയ മൂന്നാം ലേഖനം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനം. വാത്സല്യ ഭാചനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുമ്പോൾ നിനക്ക് എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുള്ള പ്രത്യേകതയാണ് ഒന്ന്, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുക. രണ്ട്, ഉപവസിക്കുക. എന്താ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക? നമ്മൾ അധരം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താൻ സാധിക്കുക. ദൈവത്തിന്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവും ഒന്നായി തീരുന്ന നിമിഷം. രണ്ട്, ഉപവസിക്കുക. ഉപവസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും വേണ്ട എന്ന് വെക്കാൻ തയ്യാറാവുക. അല്ലാതെ ഉപവസിക്കുക, ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമായാൽ അതിനെ പട്ടിണി കിടക്കൽ എന്നാണ് പറയുക. മൂന്ന്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകതയാണ് പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളത്. ഒരു വ്യക്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ വളരുമ്പോൾ ആ വ്യക്തിയുടെ പിന്നീടുള്ള ജീവിതം കാണാം. അത് ഒരു പ്രായശ്ചിത്ത ജീവിതമാണ്. താൻ ജീവിച്ച ജീവിതത്തിന്റെ ബദലായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പരിഹാരം ചെയ്യുക. എന്താണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി താൻ ചെയ്ത തെറ്റിന് സ്വയമേവ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിനെയാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തെ വളരുമ്പോൾ ആ വ്യക്തി തിരിച്ചറിയുകയാണ് പിന്നീടുള്ള ആ ജീവിതം മുഴുവൻ താൻ ദൈവത്തിനെതിരായി ചെയ്ത ഓരോ തെറ്റുകൾക്കും ദൈവസന്നിധിയെ പരിഹാരം ചെയ്യും, തന്നെ തന്നെ വിശുദ്ധീകരിക്കും. വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങൾ കാണാൻ സാധിക്കും. ഇവരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് മരണം വരെ തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ പരിഹാരം ചെയ്ത് ജീവിച്ച വിശുദ്ധാത്മാക്കളാണ് തിരുസഭയുടെ ചരിത്രത്തിൽ കാണാനുള്ളത്. സംഖ്യയുടെ പുസ്തകം 11, 12, 13, 14 അധ്യായങ്ങൾ ഒന്ന് വായിച്ചു നോക്ക്. അവിടെ കാനാൻ ദേശം കാണാൻ വേണ്ടി 40 പേര് പോവുക. 40 പേര് പോയി തിരിച്ചു വന്നു. 38 പേരും ഇസ്രായേൽക്കാരോട് നുണയെ പറയുന്നത്, അവിടെ മല്ലന്മാരുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട. എന്നാൽ അവിടെ ജോഷുവയും കാലബും മാത്രം, 2 പേരും മാത്രമേ സത്യം പറയുന്നുള്ളൂ. ഈ 38 പേര് ഇസ്രായേൽക്കാരോട് നുണ പറഞ്ഞു. ഇതിന്റെ ഫലമാണ് എന്ത് സംഭവിച്ചത്? ഇവരെ അതിന്റെ പരിഹാരം ചെയ്യേണ്ടി വന്നത് എത്ര നാളായിരുന്നു എന്നറിയാമോ? 1 വർഷക്കാലമായിരുന്നു ഒരു ദിവസം അവർ ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യേണ്ടി വന്നത്. 1 വർഷമായിരുന്നു ഒരു ദിവസം ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നാം ചെയ്യുന്ന പാപത്തിനൊക്കെ എത്രമാത്രം പരിഹാരം ചെയ്യേണ്ടി വരുമെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞു. ആത്മീയ ജീവിതത്തിൽ നാം വളർന്നു കഴിയുമ്പോൾ നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട്. കുമ്പസാരത്തിൽ പാപത്തിന് പൊറുതി കിട്ടുന്നുണ്ട്. എന്നാൽ അതിന്റെ കാലിക ശിക്ഷയുണ്ടല്ലോ, അത് അവിടെ തന്നെ നിൽക്കുക. കുമ്പസാരിക്കുമ്പോൾ അച്ഛൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപം മോചിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പാപമോചനം കിട്ടുന്നുണ്ട്. എന്നാൽ അതിന്റെ കാലിക ശിക്ഷയുണ്ടല്ലോ, അവിടെ തന്നെ നിൽക്കുക. ഈ കാലിക ശിക്ഷയ്ക്ക് എങ്ങനെയാണ് നമുക്ക് മോചനം കിട്ടുക? ഓരോ വ്യക്തികളും വ്യക്തിപരമായ ജീവിതത്തിൽ പരിഹാരം ചെയ്ത് ജീവിക്കുമ്പോഴാണ്, പ്രായശ്ചിത്തം ചെയ്യുമ്പോഴാണ് കാലിക ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുക. വിശുദ്ധാത്മാക്കൾ അതുകൊണ്ട് തന്നെ രഹസ്യ ജീവിതത്തിൽ പരിഹാരം ചെയ്ത് ജീവിച്ച വ്യക്തികളാണ്. ഈ ധനവാന്റെയും ലാസറിന്റെയും ഉപമയും നമ്മൾ കാണുന്നുണ്ട്. ഈ ധനവാനും ലാസറിന്റെയും ജീവിതത്തിൽ ധനവാൻ നരകത്തിൽ പോയി കിടക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ എങ്ങനെയായിരുന്നു? എല്ലാ സുഖങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ സന്തോഷങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മനുഷ്യന്റെ അന്ത്യം എവിടെയാ? നരകത്തിലാ. എന്നാൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യ, ഇന്ന് ഈ ലോകത്തിന്റെ സുഖങ്ങളുടെയും ലൗകികതയുടെയും പിന്നാലെ നെട്ടോട്ടം പോയിടുമ്പോൾ എന്റെ ജീവിതവും ഒരുപക്ഷെ ഞാൻ പോയി കിടക്കേണ്ട സ്ഥലവും നിത്യപാതാളത്തിലേക്കാ, നിത്യ നരകത്തിലേക്കാ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ പരിഹാരം ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പരിഹാരം ചെയ്യുന്നതിന് തോതനുസരിച്ചാണ് നമ്മുടെ പാപത്തിന്റെ
ശിക്ഷ നമുക്ക് കുറഞ്ഞു കിട്ടുക. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നാം പരിഹാരം ചെയ്യണം. ഒന്ന്, നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടി. നമ്മുടെ തന്നെ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തു നോക്കണം, എന്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ഓരോ പാപങ്ങൾക്കും, പലപ്പോഴും ചെറുപാപങ്ങളൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, നുണ പറഞ്ഞു അത്ര വലിയ പാപമാണോ, അല്ലെങ്കിൽ ഒരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ആ കൊച്ച് ഒന്ന് നുള്ളി അത് വലിയ പാപമാണോ. എന്നാൽ നമ്മൾ വലിയ വലിയ പാപങ്ങൾ, വലിയ മോഷണം നടത്തി, വലിയ കൊലപാതകം നടത്തി, ഇതൊക്കെ നമുക്ക് പാപമാവുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇതിനെല്ലാം പരിഹാരം ചെയ്യണം. രണ്ട്, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകം ആത്മാക്കളെ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഞാൻ പരിഹാരം ചെയ്യണം. ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് വ്യക്തികളില്ലേ, ഒരുപക്ഷെ എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിരിക്കുന്ന വ്യക്തികളാ, ഈ വ്യക്തികളെയെല്ലാം സ്വർഗത്തിൽ ജനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ടവരെ എന്റെ പരിഹാരത്തിലൂടെ അവിടെ നടക്കേണ്ടത്. ഇതുപോലെ തന്നെ എന്റെ കുടുംബത്തിന് നോക്കി ഞാൻ പരിഹാരം ചെയ്തുവെങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ചില വ്യക്തികളുണ്ട്, എന്റെയൊക്കെ ഏറ്റവും അത്യധികമായ ലക്ഷ്യം എന്താ, ഞാൻ എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ അത്യന്തികമായ ലക്ഷ്യം, അതിന്റെ ലക്ഷണം തന്നെ അവരെയെല്ലാം വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവർ പറയുന്ന മുഴുവൻ മേടിച്ചു കൊടുക്കുന്നതല്ല കുടുംബത്തോട് സ്നേഹം കാണിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന മുഴുവൻ ചെയ്തു കൊടുക്കുന്നതല്ല കുടുംബത്തോട് സ്നേഹം കാണിക്കുക എന്ന് പറയുന്നത്. കുടുംബത്തോടുള്ള സ്നേഹം ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഉത്തരവാദിത്വമാണ്. നീ ഈ ലോകത്തിലെ കാര്യസ്ഥൻ മാത്രമാണ്, ഉടമസ്ഥനായ ദൈവമാണ്. എന്റെ ഭാര്യ എന്നല്ല പറയണ്ടേ, എനിക്ക് ദൈവം തന്ന ഭാര്യ. എന്റെ ഭർത്താവ് എന്നല്ല പറയണ്ടേ, എനിക്ക് ദൈവം തന്ന ഭർത്താവ്. എന്റെ മക്കൾ എന്നല്ല പറയണ്ടേ, എനിക്ക് ദൈവം തന്ന മക്കൾ. നമ്മളൊക്കെ ഈ ലോകത്തിലെ കാര്യസ്ഥന്മാരാ, ഉടമസ്ഥനാരാ, ഉടമസ്ഥൻ ദൈവ. ഈ കാര്യസ്ഥൻ ആരോടാണ് ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടത്? ഉടമസ്ഥനോടാ. ഉടമസ്ഥൻ ആരോടെങ്കിലും കണക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉടമസ്ഥൻ ആരോടും കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചോ എന്റെ കുടുംബത്തിന്റെ വിശുദ്ധീകരണം സംഭവിക്കും. ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളിൽ അവിടുന്ന് അഭിഷേകം ചൊരിയപ്പെടും. അനേകം വ്യക്തികളെ ജീവിതത്തെ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ സിയമായ സഭയിൽ പൗരോഹിത്യം സ്വീകരിച്ച് പ്രത്യേകിച്ച് വചന ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ധ്യാന ശുശ്രൂഷയിൽ മാത്രം സമയവും ആരോഗ്യം കഴിവുകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരുടെ ഗെറ്റ് ടുഗദർ നടത്തി. അതിന്റെ അകത്ത് ഒരച്ഛൻ തന്റെ ദൈവ വിളിയെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് ജീസസ് യൂത്തിൽ ചെന്ന് ചേർന്നു. ജീസസ് യൂത്തിന്റെ പ്രാർത്ഥനാ മീറ്റിംഗിൽ ചെന്ന് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. കർത്താവെ, ഉണ്ണിമേരിക്ക് മാനസാന്തരം കൊടുക്കണമേ, ഉണ്ണിമേരിക്ക് മാനസാന്തരം കൊടുക്കണേ, ഉണ്ണിമേരിക്ക് മാനസാന്തരം കൊടുക്കണമേ. ഈ അച്ഛൻ പിന്നീട് പറയുകയാണ്, ഈ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളിന്റെ ഉള്ളിൽ ചിരിയായിരുന്നു, ദൈവമേ ഉണ്ണിമേരി മാനസാന്തരപ്പെടുമോ എന്ന്. ഇതിനു ശേഷം ഈ അച്ഛൻ ജീസസ് ജ്യൂസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സെമിനാരിൽ ചേരുന്നേക്കാൾ മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് ചെന്നിരിക്കുക. അന്ന് അവിടെ വചനം പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ സാക്ഷ്യം പറയുന്ന വ്യക്തി ഈ സിനിമാ നടി ഉണ്ണിമേരിയ. അന്നാണ് അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞു പോയെ. വർഷങ്ങൾക്ക് മുമ്പ്, 4-5 വർഷങ്ങൾക്ക് മുമ്പ് അവര് ഒരുമിച്ച് ചേർന്ന് ജീസസ് യൂത്തുകാര് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ അവരിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ പാപികൾക്ക് മാനസാന്തരം കൊടുക്കണമേ, ഉണ്ണിമേരിക്ക് മാനസാന്തരം കൊടുക്കണമേ, ലോകത്ത് തിന്മയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് മാനസാന്തരം കൊടുക്കണമേ. പക്ഷേ അന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലം 4-5 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹം കാണുക. പിന്നീട് സെമിനാരിയിൽ അദ്ദേഹം ചേർന്നു. തീക്ഷ്ണതയോടുകൂടെ വചന പ്രഘോഷണ രംഗത്ത് അച്ഛൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓർക്കണം, നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് രക്ഷ ലഭിക്കണമോ അതിനുവേണ്ടി ഞാൻ പരിഹാരം ചെയ്യണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളായിരുന്നു,
അവൻ ചുമത് നമ്മുടെ രോഗങ്ങളായിരുന്നു, അവൻ വഹിച്ചത് നമ്മുടെ വേദനകളായിരുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, മറ്റൊരാൾ കൊടുക്കേണ്ട വില അവർക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നു. ഈ ലോകത്തിൽ വ്യഭിചാരത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് വേണ്ടി, അവരുടെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആരാ? വ്യഭിചാരം ചെയ്യാത്ത വ്യക്തിയാ. ഇതുപോലെ തന്നെ യേശു നോക്കിയെ, ഒരു പാപവും ചെയ്യാത്തവൻ മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തു എന്ന് നാം കാണുകയാണ്. പരിഹാരം ചെയ്യാൻ യോഗ്യതയുള്ള വ്യക്തിയാണ് പരിഹാരം ചെയ്യേണ്ടത്. എല്ലാവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. യോഗ്യതയുള്ള വ്യക്തിയുള്ള പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുകയുള്ളൂ. എന്റെ മകൻ മനസ്സാന്തരപ്പെടണമോ? എന്റെ കുടുംബത്തിലെ വിശ്വാസം ജ്വലിക്കണമോ? കൂദാശ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവണമോ? അതിനുവേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. അമേരിക്കയിലെ ചിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കറിയാവുന്ന ഒരു കുടുംബം. ഈ കുടുംബം ഒരിക്കൽ എന്നോട് പറഞ്ഞു, അവിടെ ധ്യാനിപ്പിക്കുന്നതിന്റെ ഇടയില്, അച്ഛാ ഞങ്ങൾ ഈ ഇവിടെ വന്ന് നാട്ടിൽ നിന്നൊക്കെ വന്നതാ, കോട്ടയം ഭാഗത്ത് അവരുടെ വീട്, നാട്ടിൽ നിന്നൊക്കെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തു. ജോലി ചെയ്ത് ഞങ്ങൾ സമ്പാദിച്ചതിന്റെ 70% ഉണ്ടല്ലോ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയ ചെലവഴിച്ചത്. മകൻ നന്നായി വരും എന്നുള്ള രീതിയിൽ മകന് വേണ്ടിയ എല്ലാം ചെലവഴിച്ചത്. ഇതിനുശേഷം ഈ ഭാര്യയും ഭർത്താവും പറയുകയാണ്, ഇപ്പൊ ഞങ്ങളുടെ മകന്റെ അവസ്ഥ അച്ഛൻ അറിയൂ. അവൻ പള്ളിയിൽ പോകില്ല, കുർബാനയില്ല, കൂദാശയില്ല, കുടുംബ പ്രാർത്ഥനയില്ല. മാത്രമല്ല, ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കുന്ന അവസ്ഥ. രാത്രി കാണുന്ന തോന്നുന്ന സമയത്ത് വീട്ടിലേക്ക് കയറി വരും. അതുപോലെ തന്നെ ഈ ഇന്റർനെറ്റ് കമ്പ്യൂട്ടറൊക്കെ തുറന്ന് വെച്ച് ഫുൾ ടൈം അതിന് മുമ്പിലാണ്. അവൻ്റെ മുറിയിലേക്ക് ഒരാൾ പോലും കയറാൻ പാടില്ല. ഒരു ദിവസം അവൻ്റെ അപ്പൻ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ ഇവൻ അപ്പനോട് പറഞ്ഞു, ഗെറ്റ് ഔട്ട് ഡാഡ് മൈ ഫ്രം മൈ റൂം, ഡാഡിയെ എന്റെ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ. ഈ അപ്പൻ കരഞ്ഞോണ്ട് പറയാ, ഞാന് അമേരിക്ക വന്നു, നേടിയതെന്താ? എന്റെ മോൻ എന്നോട് പറഞ്ഞു പുറത്തു കിടക്കാൻ. തിരുശേഷം ഈ അമ്മയും അപ്പനും കൂടി കണ്ണീരോടുകൂടെ എന്റെ മുമ്പിൽ നിൽക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ മകനെ ഉപദേശിച്ചുകൊണ്ട് ആ മാനസാന്തരം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ മകന് വേണ്ടി നിങ്ങൾ രഹസ്യ ജീവിതത്തിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ. ഈ അപ്പനും അമ്മയും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പം അവരെന്നെ വിളിച്ചു, അച്ഛാ ഞങ്ങൾ ആരംഭിച്ചിരിക്കുക. ഞങ്ങൾ എല്ലാ ദിവസവും പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് മകന് വേണ്ടി മെറ്റലിൽ മുട്ടുകുത്തി കുരിശിന്റെ വഴി പ്രാർത്ഥനയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ അമ്മ പറയുക, അച്ഛാ അമ്മ കൂടുതൽ മോശമായിരിക്കുക. ഇത്രയും കാലം 3 മണി അല്ലെങ്കിൽ 2 മണിയൊക്കെ ആവുമ്പോഴത്തേരും അവൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്യായിരുന്നു. ഇപ്പം കൊന്ത് ഞങ്ങളുടെ കുരിശിന്റെ വഴി കഴിഞ്ഞിട്ടും അവൻ അവിടെ ലൈറ്റൊന്നും ഓഫ് ചെയ്യുന്നില്ല. ഓരോ പാട്ട് സാധനങ്ങളൊക്കെ വെച്ചോണ്ട് മുറിയിലിരിക്കുക, സ്വരമൊക്കെ കേൾക്കാൻ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നു കാണാം. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഈ കുടുംബം ഒന്നടങ്കം ഈ ഭാര്യയും ഭർത്താവും മുട്ടുകുത്തി, മെറ്റിനെ മുട്ടുകുത്തി മകന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 28-ാമത്തെ ദിവസം സംഭവിച്ചതാണ്. ഈ മകൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുക, ഇത്രയും കാലം അമ്മയായിട്ട് വർത്താനം പറയുക പോലുമില്ല. ഈ അമ്മയുടെ അടുത്ത് വന്ന് പറയുക, അമ്മേ എനിക്ക് ഒരു ജപമാല തരുമോ? അമ്മ മോനോട് ചോദിച്ചു, എന്താ ജപമാല ചോദിക്കാൻ നീ കാരണം? അല്ല, ഇന്നലെ ഞാൻ ഇങ്ങനെ ഇന്നലെ ഞാൻ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനൊരു പ്രേരണ കുഞ്ഞുനാളി പ്രാർത്ഥിച്ചതൊക്കെ എന്റെ മനസ്സിലേക്ക് കടന്നു വരിക. ഈ മകന് അമ്മ ജപമാല കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്കറിയാം ഈ മകൻ കർത്താവിന് വേണ്ടി ശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മകനാണ്. അമേരിക്കൻ ക്യാമ്പസിലുള്ള ക്രൂസേഴ്സിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മകനാ. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി നീ പ്രാശസ്ത്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ മാറ്റം ഉണ്ടാവും. മോനിക്ക പുണ്യവതി അഗസ്തീനോസിന്റെ മാനസാന്തരത്തിന് വേണ്ടി 1-2 ദിവസങ്ങളല്ല, വീണ്ടും 4 അവനെ വീണ്ടെടുക്കാൻ വേണ്ടി ആ അമ്മ പ്രാശസ്ത്യം ചെയ്തതാ, ആ അമ്മ കണ്ണീര് പൊഴിച്ചതാ. ഇന്നും പല വ്യക്തികളെയും നീ തള്ളിക്കളഞ്ഞു. അവൻ നേരെയാവാൻ പോകുന്നില്ല, അവള് നേരെയാവാൻ പോകുന്നില്ല, ആ കുടുംബം നേരെയാവാൻ പോകുന്നില്ല, ആ വ്യക്തി മദ്യപാനത്തിന് പിടിയിൽ നിന്ന് വിടുതൽ ലഭിക്കില്ല, ആ വ്യക്തി പള്ളിയിൽ പോവില്ല, വിശ്വാസ ജീവിതം ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ,
നീ ആ വ്യക്തിക്ക് വേണ്ടി പരിഹാരം ചെയ്തുവെങ്കിൽ മാത്രമേ ആ വ്യക്തിയിൽ മാനസാന്തരം ഉണ്ടാവുള്ളൂ. നീ ആ വ്യക്തിക്ക് വേണ്ടി പ്രാശ്ചിത്തം ചെയ്യണം. പരിഹാരം ചെയ്യാൻ യോഗ്യതയുള്ളവൻ പരിഹാരം ചെയ്താൽ ആ വ്യക്തിയെ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. എസ്കെൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ പ്രാശ്ചിത്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. നീ യൂദാഗോത്രത്തിന് വേണ്ടി 390 ദിവസം നീ പരിഹാരം ചെയ്യണം. വീണ്ടും പറയുകയാണ്, നീ 20 ശക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. 20 ശക്കൽ എന്ന് പറയുമ്പോ ഏകദേശം 240 ഗ്രാം 240 ഗ്രാം ഭക്ഷണം ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. അതെങ്ങനെ കഴിക്കേണ്ടത്? അത് എല്ലാം കൂടി ഒരുമിച്ച് 240 ഗ്രാം കഴിക്കുകയല്ല ചെയ്യേണ്ടത്, പല പ്രാവശ്യമായിട്ടാണ് ഈ 240 ഗ്രാം കഴിക്കേണ്ടത്. അതിന്റെ കാരണം, നീ ഭക്ഷിക്കും എന്നാൽ നിനക്ക് വിശപ്പുണ്ടാവണം, നിനക്ക് ദാഹിക്കും എന്നാൽ നീ കുടിക്കും എന്നാൽ നിനക്ക് ദാഹം ഉണ്ടാകണം. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധീകരണത്തിന്റെ മേഖലകൾ പറഞ്ഞു തരിക. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അവരോട് പറയുകയാണ്, നീ ഇടതുവശം മാത്രം ചേർന്ന് കിടക്കാൻ പാടുള്ളൂ. നമുക്ക് എങ്ങനെ വേണേലും കിടക്കാൻ സാധിക്കും? ഈ എസ്കെൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ കാണുകയാണ്, ജനത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി എങ്ങനെയാണ് പരിഹാരം ചെയ്യേണ്ടതെന്ന്. എവിടെയെല്ലാം പരിഹാരം ഉണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ കരുണ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ ദൈവത്തിന്റെ കരുണ ഇറങ്ങി വരുന്നത് ഇതുപോലുള്ള പരിഹാരം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളിലൂടെയാണ്. ഒരു ഇടവ സമൂഹത്തിൽ വികാരിയച്ഛനുണ്ടല്ലോ, പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചോ, ആ ഇടവയിൽ മാറ്റം ഉണ്ടാവും, ആ ഇടവ വിശുദ്ധീകരിക്കപ്പെടും. നാളുകൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി ഭാഗത്ത് ഒരു പള്ളി ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയതാ. എന്നെ അത്ഭുതപ്പെടുത്തിയ ആ വികാരിയച്ഛൻ, കാരണം 9 മണിക്ക് ധ്യാനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ 4-5 പേരെ വന്നിട്ടുള്ളൂ. ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇതിന് വേണ്ടിയിട്ടാണോ തൃശ്ശൂരിൽ നിന്ന് ഇത്രയും ഞാൻ ഡ്രൈവ് ചെയ്ത് ചങ്ങനാശ്ശേരി എത്തിയിരിക്കുന്നത്? ഈ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അച്ഛ, 10 മണി വരെ കാക്ക്, 10 മണിക്കാണല്ലോ ധ്യാനം തുടങ്ങുന്നത്. ഞാൻ പിന്നീട് കാണുകയ, അന്ന് 9 മണി കഴിഞ്ഞ് ഒരു 9 കാലായപ്പോ വികാരി അച്ഛൻ ബലിപീഠത്തിന് മുമ്പില് വൈശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഇടവ സമൂഹത്തിന് വേണ്ടി മെറ്റിലും മുട്ടുകുത്തി എന്ന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. പുറത്ത് ഒരു കൺവെൻഷന് വേണ്ടി ഒരു ഗ്രൗണ്ടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കാണുകയാണ്, 10 മണി ആയപ്പോഴത്തേക്കും ആ കൺവെൻഷൻ ഗ്രൗണ്ട് നിറയെ ഇടവ ജനം കടന്നു വന്നിരിക്കുക. വികാരിയച്ഛൻ അതുകൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ദിവ്യകാരണത്തിന് മുമ്പിൽ അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക, ഇടവ ജനത്തിന്റെ മനസാന്തരത്തിന് വേണ്ടി. അന്ന് വൈകുന്നേരം അച്ഛൻ എന്റെ അടുത്ത് വന്ന് പറയുക, അച്ഛ, ഈ ഇടവയില് 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും അച്ഛ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഇടവയില് 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ധ്യാനം 5 ദിവസം. ആ 5 ദിവസവും ഞാൻ കണ്ടത് വികാരി അച്ഛൻ ഇടവ സമൂഹത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന. ഇതുപോലെ തന്നെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണമോ? കുടുംബത്തിന് വേണ്ടി പരിഹാരം ചെയ്യുന്ന, ത്യാഗം ചെയ്യുന്ന, പ്രാശ്ചിത്തം ചെയ്യുന്ന അപ്പന്മാരുണ്ടോ, അമ്മമാരുണ്ടോ, തങ്ങന്മാരുണ്ടോ, ആങ്ങളമാരുണ്ടോ, മക്കളുണ്ടോ? കുടുംബത്തിൽ ദൈവത്തിന്റെ അഭിഷേകം ഒഴുക. ഏത് കുടുംബത്തിന് പ്രിയപ്പെട്ടവരെ പരിഹാരം ചെയ്തിട്ട് ദൈവത്തിന്റെ കരുണ അവിടുന്ന് ഒഴുകാത്തത്? ഇത്രയും കാലം ജീവിച്ചിട്ട് നിന്റെ ഈ ജീവിതം കൊണ്ട് ആരാ മനസാന്തരപ്പെട്ടെ? നമ്മളൊന്ന് നോക്ക. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ശവക്കല്ലറ. ഈ കല്ലറയുടെ ഉൾഭാഗം പോലും അലങ്കരിച്ചിരിക്കുകയാണ് പൂക്കളൊക്കെ വെച്ച്. എന്നാൽ ഇത് കൊണ്ടുപോയി വെക്കുന്ന ആ ജീവിതം ഉണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെയൊക്കെ നമ്മളൊക്കെ ഈ ശരീരം ശവക്കല്ലറയിൽ കൊണ്ടുപോയി വെക്കേണ്ടതാ. അതിനകത്ത് എത്ര അലങ്കരിച്ചാലും എന്താ കാര്യം? നമ്മുടെ ജീവിതം കൊണ്ട് ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമുള്ള? നീ ബിസിനസ് വിജയം നേടിയിട്ടുണ്ടാവാം, നിന്റെ കുടുംബത്തിൽ നീ വിജയം നേടിയിട്ടുണ്ടാവാം,
എന്നാൽ ഈ ജീവിതം കൊണ്ട് പരിഹാരം ചെയ്ത് ഏതെങ്കിലും ആത്മാവിനെ നിനക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നിനക്ക് സ്വർഗരായത്തിൽ പ്രവേശനയില്ല. അവിടെ ചെന്നു കഴിയുമ്പോ പത്രോസ് ചോദിക്കും, ഇത്രയും കാലം നീ എവിടെ പോയേക്കുമായിരുന്നോ? ഞാൻ പറയും, ഞാൻ എന്റെ മക്കളെ സ്നേഹിക്കാൻ, ജീവ പങ്കാളിയെ സ്നേഹിക്കാൻ പോയേക്കുമായിരുന്നു. അടുത്ത ചോദ്യം ചോദിക്കും, മക്കളെ സ്നേഹിച്ചു, ജീവിത പങ്കാളിയെ സ്നേഹിച്ചു എന്നതിന് എന്തു തെളിവുള്ളേ? കാണിച്ചു കൊടുക്കാനുണ്ടാവണം. യേശുവിനോട് ചോദിച്ചു ബാവാ തമ്പുരാൻ, മോനെ ഇത്രയും കാലം നീ എവിടെ പോയേ? ബാവാ തമ്പുരാനോട് പുത്രൻ തമ്പുരാൻ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ പോയേക്കായിരുന്നു. അടുത്ത ചോദ്യമുണ്ട്, നീ എന്തിനു വേണ്ടിയിട്ടാ ഭൂമിയിൽ പോയേ? ഞാൻ മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ ഭൂമിയിൽ പോയേ. ഈ സമയത്ത് ബാവാ തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോനെ നീ ഭൂമിയിൽ പോയി, ശരി, മനുഷ്യരെ സ്നേഹിച്ചു, ശരി, എന്നാൽ മനുഷ്യരെ സ്നേഹിച്ചു എന്നുള്ളതിന് എന്ത് തെളിവുള്ള? ഒന്ന് രണ്ട് നിമിഷം ഈ പുത്രൻ തമ്പുരാൻ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല എന്നാ പറയുന്നത്. ഇതിനുശേഷം ഈ പുത്രൻ തമ്പുരാൻ ഉണ്ടല്ലോ, ഹി സ്ട്രെച്ച് ഔട്ട് ഹിസ് ഹാൻഡ്സ്, തന്റെ കരങ്ങളൊക്കെ അങ്ങോട്ട് വിരിച്ചു പിടിച്ചു, തന്റെ കാലുകളൊക്കെ കാണിച്ചു, തന്റെ പാർശ്വമൊക്കെ കാണിച്ചു, ഈ മുറിവുകളൊക്കെ കാണിച്ചു കൊടുത്തു. ഇതാണ് ഞാൻ മനുഷ്യരെ സ്നേഹിച്ചു എന്ന എന്റെ തെളിവുകള്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്കും കാണിച്ചു കൊടുക്കാനുണ്ടാവണം. പരിഹാരം ചെയ്തതിന്റെ, ത്യാഗം ചെയ്തതിന്റെ ഒക്കെ പ്രതിഫലനങ്ങൾ ബാവാ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനുണ്ടാവണം. നിന്റെ ജീവിതം കൊണ്ട് പരിഹാരം ചെയ്ത് വീണ്ടെടുക്കേണ്ട, രക്ഷിക്കേണ്ട അനേകം വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി നീ പരിഹാരം ചെയ്യണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ പന്നിയെ പോലെ ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരമൊക്കെ വിയർപ്പിച്ച് ഇതിനു ശേഷം ഈ കല്ലറയിൽ കൊണ്ടുപോയി നമ്മള് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഈ കല്ലറ എത്ര അലങ്കരിച്ചാലും അത് നോക്കണം പ്രിയപ്പെട്ടവരെ. ഈ ജീവിതം വരുമ്പോഴുണ്ടല്ലോ, ഇത് ചിലപ്പോൾ വേസ്റ്റ് കുടിയായി മാറിയുള്ളൂ. വേസ്റ്റ് കൊണ്ടുപോയി തട്ടുന്ന വേസ്റ്റ് കുടിയാ, അത് എത്ര അലങ്കരിച്ചാലും ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാൽ തലമുറകൾക്ക് നീ അനുഗ്രഹമായി തീരണം. നിന്റെ കല്ലറയ്ക്ക് മുമ്പിലുണ്ടല്ലോ ജനം കടന്നു വരണം, നിന്റെ കുടുംബം കടന്നു വരണം, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. കാരണം ഈ കല്ലറ പോലും അനുഗ്രഹമായി തീരുന്ന ഒരു പുണ്യപ്പെട്ട ശരീരം വിശ്രമിക്കുന്ന ഒരു സ്ഥലമാകണം നിന്റെ കല്ലറ. അല്ലാതെ വേസ്റ്റ് കൂടി ആക്കരുത്. ഇത് തിരിച്ചറിഞ്ഞാലേ കുറച്ചും കൂടി ആർജവത്വത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കുക. ഈ ജീവിതം ദൈവം തന്നിരിക്കുന്ന, എത്ര കാലം നമ്മൾ ജീവിക്കാം? 100 വയസ്സുവരെ ജീവിക്കോ? 100 വയസ്സുവരെ ജീവിച്ചോ? എത്ര ദിവസമാണ് ജീവിക്കുന്നത്? 100 × 365 36,500 ദിവസമാണ് ജീവിക്കുന്നത്. 36,500 ദിവസം എത്ര നാളുണ്ട്? ഏതാനും നാളുകൾ മാത്രം. ഇതിന്റെ അകത്ത് എന്തോരും ജീവിച്ചോ? 36,500 15,000 ജീവിച്ചവരുണ്ട്, 20,000 ജീവിച്ചവരുണ്ട്. ഇനി എത്രയുണ്ട്? 15,000 ദിവസം കാണും ജീവിക്കുകയായിരിക്കും. അല്ലെങ്കിൽ അത് ഭക്ഷണം ഉറങ്ങിയും 5,000 ദിവസം കഴിയും. ബാക്കി എന്തോരും ജീവിക്കാനുണ്ട്. ഈ ജീവിതം ഒരു അഭിഷേകമായി തീരട്ടെ. ഈ ജീവിതം ഒരു കൃപയായി മാറട്ടെ. അനേകം വ്യക്തികൾക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു പുണ്യപ്പെട്ട ശരീരം വിശ്രമം കൊള്ളുന്ന ഒരു കല്ലറയായി നമ്മുടെ കല്ലറ അവിടുന്ന് മാറട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് വീണ്ടെടുക്കാൻ സാധിക്കണം. പ്രാർത്ഥനയിൽ വളരുമ്പോഴാണ് ദൈവസന്നിധി നമുക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കുകയുള്ളു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരുമ്പോൾ ഒന്ന്, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. രണ്ട്, ഉപവസിക്കാൻ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്നതിനെ വിട്ടുപേക്ഷിക്കാൻ സാധിക്കട്ടെ. മൂന്ന്, പ്രാശ്ചിത്തം ചെയ്യുക. നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിനക്ക് അവിടുന്ന് പരിഹാരം ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിന്റെ തിരുസന്നിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ തന്ന ജീവിതമാ, ഈ ലോകത്തിന്റെ സുഖങ്ങളും ഈ ലോകത്തിന്റെ മ്ലേച്ഛതകളും അല്ല, ജഡത്തിന്റെ വ്യാപാരങ്ങളല്ല ഞങ്ങളെ നയിക്കേണ്ടത്, ആത്മാവ് ഞങ്ങളെ നയിക്കണ്ടേ. ആത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തികളായി, കൃപയുള്ള വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണമേ. ഈ ജീവിതം കൊണ്ട് അനേകം ആത്മാക്കളെ നേടിയെടുക്കുവാൻ കൃപ തരണമേ. ഞാൻ വീട്ടിലായിക്കൊള്ളട്ടെ, എന്റെ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട്, എന്റെ പരിത്യാഗം കൊണ്ട്,
പല കാര്യങ്ങളും വിട്ടുപേക്ഷിക്കുന്ന വഴി അനേക ആത്മാക്കളെ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കാം. വിശുദ്ധ കൊച്ചുശ്രേയസ്യ പുണ്യവതി പോലും ചെയ്യുന്ന ഓരോ കൊച്ചു കൊച്ചു പ്രവൃത്തികളെ ആത്മാക്കൾ നേടിയെടുത്തു. അവളൊരു തുണി തുന്നുമ്പോ പോലും ഈശോയേ ഈ ഒരു ആത്മാവിനെ നീ എനിക്ക് തരണമേ. ഇതുപോലെ തന്നെ അലക്കുമ്പോ ഈശോയേ നീ ഒരൊക്കെ ആത്മാവിനെ തരണമേ. അടുപ്പിന് തീ കത്തിക്കുമ്പോ ഈശോയേ ആത്മാവ് പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കളെ അവരുടെ പാപത്തിന് മേഖല കത്തിച്ച് ശാമ്പലാക്കണമേ. ജീവിതം മുഴുവൻ പ്രാർത്ഥനയാക്കി മാറ്റുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങളെ പോലും പ്രാർത്ഥനയാക്കി മാറ്റി ആ അഭിഷേകം നമുക്ക് വീണ്ടെടുക്കേണ്ടത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ.